നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സംഗീതജ്ഞൻ എ ആർ റഹ്മാനുമായി ഭാര്യ സൈറ ബാനു വേർപിരിഞ്ഞു എന്നതടക്കമുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു. ഇപ്പോൾ ഇതാ ഈ വിഷയത്തിൽ പ്രതികരണവുമായി സൈറ ബാനു രംഗത്ത് വന്നിരിക്കുകയാണ്. ഒരു മാധ്യമത്തിന് നൽകിയ പ്രതികരണത്തിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചിരിക്കുന്നത്. എന്താണെന്ന് വിശദമായി നോക്കാം. ശാരീരിക പ്രശ്നങ്ങളുള്ളതിനാൽ താൻ ചികിത്സയ്ക്കായി ചെന്നൈയിൽ നിന്ന് മുംബൈയിലെത്തിയതാണ്. അതുകൊണ്ടാണ് റഹ്മാനിൽ നിന്നും മാറി നിൽക്കേണ്ടി വന്നിരിക്കുന്നത്. റഹ്മാനെതിരെ ഇപ്പോൾ പ്രചരിക്കുന്നതെല്ലാം വ്യാജമാണ്. അദ്ദേഹം ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പുരുഷനാണ്. വ്യാജ ആരോപണങ്ങളും അപകീർത്തികരമായ പരാമർശങ്ങളും അവസാനിപ്പിക്കണം. ഏതാനും മാസമായി ശാരീരികമായി തനിക്ക് സുഖമില്ല. അതുകൊണ്ടാണ് എ ആറിൽ നിന്ന് ഒരു ഇടവേള എടുക്കണമെന്ന് ആഗ്രഹിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച് മോശമായി ഒന്നും പറയരുത്. മുഴുവൻ യൂട്യൂബർമാരോടും തമിഴ് മാധ്യമങ്ങളോടും അപേക്ഷിക്കാനുള്ളതും അത് മാത്രമാണ്. കിടിലൻ മനുഷ്യനാണ് അദ്ദേഹം, ലോകത്തെ തന്നെ ഏറ്റവും മികച്ച പുരുഷൻ. തൻ്റെ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് ചെന്നൈ വിട്ടത്. ചെന്നൈയിലല്ലെങ്കിൽ എവിടെയാണ് താൻ എന്ന് നിങ്ങൾ അന്വേഷിക്കുകയായിരിക്കും. ഞാൻ ബോംബെയിലാണുള്ളത്, ചികിത്സയുമായി മുന്നോട്ട് പോകുകയാണ്. എ ആറിൻ്റെ ചെന്നൈയിലെ തിരക്ക് പിടിച്ച ഷെഡ്യൂൾ കാരണം ഇത് നടക്കില്ല. അദ്ദേഹത്തെയോ മക്കളെയോ ആരെയും ശല്യപ്പെടുത്താൻ താൻ ആഗ്രഹിക്കുന്നില്ല. നല്ലൊരു മനുഷ്യനാണ് റഹ്മാൻ എന്ന് സൈറ ബാനു ആവർത്തിച്ച് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയെ മാനിക്കണമെന്നും സൈറ ബാനു ആവശ്യപ്പെട്ടു. ബേസ് ആർട്ടിസ്റ്റ് മോഹിനി ഡേയുമായി ബന്ധപ്പെടുത്തി പ്രചരിക്കുന്ന വാർത്തകളെയും സൈറ ബാനു തള്ളി. അദ്ദേഹത്തെ എനിക്ക് പൂർണ്ണമായി വിശ്വാസമുണ്ട്, അത്രയും ഇഷ്ടമാണ് അദ്ദേഹത്തെ, അത്രയും അദ്ദേഹം ചെയ്യുന്നുമുണ്ട്. ഈ വ്യാജ പ്രചരണങ്ങൾ അവസാനിപ്പിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാകുമെന്നും സൈറ ബാനു പറഞ്ഞു. തങ്ങൾ മാറി നിൽക്കുകയാണെന്നും ഒന്നും ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല എന്നും സൈറ ബാനു വ്യക്തമാക്കുകയാണ്. ചികിത്സ പൂർത്തിയായാൽ ചെന്നൈയിലേക്ക് തിരിച്ചതും അദ്ദേഹത്തെ അപകീർത്തിപ്പെടുത്തുന്നത് അവസാനിപ്പിക്കണമെന്നും സൈറ ബാനു ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. സൈറ ബാനുവിൻ്റെ വക്കീൽ വന്ദന ഷായാണ് വിവാഹമോചനത്തെക്കുറിച്ചുള്ള സൂചനകളുമായുള്ള വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്. വർഷങ്ങൾ നീണ്ട ദാമ്പത്യ ജീവിതത്തിന് ശേഷം സൈറയും എ ആർ റഹ്മാനും വേർപിരിയാൻ തീരുമാനിച്ചിരിക്കുകയാണെന്നും അത്യധികം വേദനയോടെയാണ് ഇത്തരമൊരു തീരുമാനത്തിൽ എത്തിയതെന്നുമായിരുന്നു കുറിപ്പിൽ പറഞ്ഞിരുന്നത്. ഇരുവരും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളെക്കുറിച്ചും വാർത്താക്കുറിപ്പിൽ സൂചിപ്പിച്ചിരുന്നു. പിന്നീട് എ ആർ റഹ്മാനും സോഷ്യൽ മീഡിയയിലൂടെ വിവാഹ മോചന വാർത്തകളോട് പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി. 30 വർഷം പിന്നിടുമെന്ന പ്രതീക്ഷയിലായിരുന്നു, എന്നാൽ മറ്റൊരു തലത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. തകർന്ന ഹൃദയങ്ങളുടെ ഭാരത്താൽ ദൈവത്തിന്റെ സിംഹാസനം പോലും വിറയ്ക്കുന്നുണ്ടാകും എന്നായിരുന്നു റഹ്മാൻ കുറിച്ചത്. വിവിധ ഭാഷകളിൽ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള എ ആർ റഹ്മാൻ സിനിമാ രംഗത്ത് തന്നെ ഏറ്റവും ധനികരിൽ ഒരാളാണ്. ഓസ്കാർ ജേതാവ് കൂടിയായ അദ്ദേഹത്തിന് ഏകദേശം 1728 മുതൽ 2000 കോടി രൂപയുടെ സ്വത്തുക്കൾ ഉണ്ട് എന്നാണ് വിവരം. ഭാര്യ ജീവനാംശം ആവശ്യപ്പെട്ടാൽ അതിൻ്റെ പകുതി നൽകേണ്ടി വരുമെന്ന സ്ഥിതി. ആ ഘട്ടത്തിൽ അവർ എത്തിയിട്ടില്ല. എന്തായാലും എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കാം എന്നാണ് സൈറ ബാനു ഇപ്പോൾ ഏറ്റവും പുതിയതായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതേസമയം എ ആർ റഹ്മാന്റെ വേർപിരിയൽ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് അദ്ദേഹത്തിൻ്റെ ബാസിസ്റ്റായ മോഹിനി ഡേയും താൻ വിവാഹമോചിത എന്ന വിവരം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചത്. ഇതാണ് ഈ രണ്ട് കാര്യങ്ങളും കൂടി യോജിപ്പിച്ച തരത്തിലുള്ള ചില വാർത്തകളൊക്കെ വന്നിരുന്നു. വലിയ ചർച്ചകൾക്കും സംശയങ്ങളിലേക്കൊക്കെ നയിച്ചത് ഈ ഒരു സാഹചര്യത്തിലാണ്. എന്തായാലും ആ ഒരു വാർത്തയും സൈറ ബാനു ഇപ്പോൾ തള്ളുന്നുണ്ട്. അതൊരു വ്യാജ പ്രചാരണമാണ് എന്നാണ് സൈറ ബാനു വ്യക്തമാക്കുന്നത്. ഈ വാർത്തകൾക്ക്, അതായത് ഈ വ്യാജ പ്രചരണങ്ങൾക്കും, സൈറ ബാനുവിൻ്റെ അഭിഭാഷക നേരത്തെ മറുപടി നൽകിയിരുന്നു. രണ്ടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല എന്നായിരുന്നു അഭിഭാഷക പറഞ്ഞത്. പൊരുത്തക്കേടുകൾ കാരണം അവർ മാന്യമായി വേർപിരിഞ്ഞു. അതിലിനി ഊഹാഭോഹങ്ങൾ കുത്തി നിറച്ച് അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഒരുപാട് ആലോചിച്ചാണ് ദമ്പതികൾ വിവാഹമോചനമെന്ന തീരുമാനം എടുത്തത് എന്നായിരുന്നു അഭിഭാഷക വ്യക്തമാക്കിയത്. എന്തായാലും സൈറ ബാനുവിൻ്റെ പ്രതികരണം ഇത്തരത്തിലാണ്. എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ ഔദ്യോഗികമായി പ്രഖ്യാപിക്കാം എന്നതടക്കമുള്ളൊരു സൂചനയാണ് സൈറ ബാനു പറഞ്ഞു വയ്ക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.